നമസ്കാരം സാർ. നമസ്കാരം സാർ. ഇപ്പോൾ ഇന്നിപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും വലിയ ഒരു രാഷ്ട്രീയ വാർത്ത, സന്ദീപ് വാര്യർ കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നു. ഇതിലൂടെ രാഷ്ട്രീയ കേരളത്തിന് കിട്ടുന്ന സന്ദേശം എന്തായിരിക്കും? അതായത് കോൺഗ്രസ് അടുത്ത തവണ അധികാരത്തിലേക്ക് വരുന്നു എന്നുള്ളത് തന്നെയാണ് സന്ദേശം. കേരളത്തിൽ ലോക്സഭാ ഇലക്ഷൻ ശേഷം, അല്ലെങ്കിൽ ലോക്സഭാ ഇലക്ഷൻ മുതൽ നമുക്ക് കൃത്യമായി അതിൻ്റെ ദിശാസൂചിക വന്നുകൊണ്ടിരിക്കുകയാണ്. പിണറായി സർക്കാരിനെതിരെ ജനങ്ങൾ വളരെ രോഷത്തിലാണ്. ആ രോഷത്തിൻ്റെ ഭാഗമായി ലോക്സഭാ ഇലക്ഷനിൽ ഈ രാഹുൽ ഗാന്ധി എഫക്റ്റ് അല്ല, പകരം പിണറായി വിരുദ്ധ എഫക്റ്റായിരുന്നു കണ്ടിരുന്നത്. മുമ്പത്തെ ഇലക്ഷനിലൊക്കെ സർക്കാരിനെതിരെയുള്ള ജനവിരുദ്ധ വികാരം, മുമ്പത്തെയുള്ള ഇലക്ഷനിലൊക്കെ രാഹുൽ ഗാന്ധി ലോക്സഭാ ഇലക്ഷനിൽ കോൺഗ്രസ് ഉണ്ടായി 19 സീറ്റ് നേടിയതാണെങ്കിൽ ഇത്തവണ അങ്ങനെയല്ല ഉണ്ടായിട്ടുള്ളത്. അത് ഒരു സീറ്റല്ലാതെ അവർക്ക് പിടിച്ചെടുക്കാൻ പറ്റിയില്ല. ഒരു സീറ്റ് തൃശ്ശൂരിൽ പിടിച്ചെടുത്ത് CPM സഹായത്തോടുകൂടിയാണെന്ന് എനിക്കറിയാം. കാരണം അവിടെ 50 മുതൽ 75 വോട്ട് വരെ ഓരോ ബൂത്തിലും ചെയ്യേണ്ട അവസ്ഥ എൻഫോഴ്സ്മെന്റ് ഉണ്ടാക്കി. അവിടുത്തെ CPM ജില്ലാ നേതൃത്വത്തിനെതിരെ MM വർഗീസിന് നോട്ടീസ് അയച്ചിട്ടാണ്, എൻഫോഴ്സ്മെന്റ് നോട്ടീസ് അയച്ചു, സമ്മർദ്ദമാക്കിയിരുന്നു. അപ്പോൾ പിണറായി വിജയൻ്റെ ധാരണ അടിത്തട്ടിൽ കൊണ്ടുവരാൻ അതുകൊണ്ട് സഹായിച്ചു. അപ്പോൾ അതിൽ സുരേഷ് ഗോപി വിജയിച്ചു എന്നല്ലാതെ കേരളത്തിൽ വേറെ നേട്ടമൊന്നും ഉണ്ടായില്ല, ഇതുവരെ ഉണ്ടായിട്ടൊന്നുമില്ല. അപ്പോൾ ഈ സന്ദർഭത്തിലാണ് പാലക്കാട്, വയനാട്, ചലക്കര ഇലക്ഷൻ വരുന്നത്. അതിൽ ഈ സന്ദീപ് വാര്യർക്ക് സീറ്റ് കൊടുത്തിട്ടില്ല എന്നുള്ളതും അതേപോലെ ശോഭാ സുരേന്ദ്രൻ സീറ്റ് കൊടുത്തിട്ടില്ല എന്നുള്ളതല്ല ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം. ഇവരെ രണ്ടുപേരെയും എങ്ങനെ ചവിട്ടി ഒതുക്കി ഇല്ലാതാക്കാം പാർട്ടിയിൽ എന്നുള്ള കാര്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഒരു വർഷമായിട്ട്. സന്ദീപ് ശോഭാ സുരേന്ദ്രനും പാർട്ടി വിട്ട് ഇറങ്ങുമെന്ന് സാർ കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും ഞാൻ കരുതുന്നത് ഇതേപോലെ അവസ്ഥ മുന്നോട്ട് പോവുകയാണെങ്കിൽ കേരളത്തിൽ ശോഭാ സുരേന്ദ്രനും പോകേണ്ടി വരും. കാരണം അവർ പിണറായി വിജയനെതിരെ ആഞ്ഞടിക്കുന്ന ഒരു നേതാവാണ്. സന്ദീപ് വാര്യരും പിണറായി വിജയനെതിരെ ആഞ്ഞടിക്കുന്ന നേതാവാണ്. പിണറായി വിജയൻ്റെ ഭരണവിരുദ്ധമായ തെറ്റായ കാര്യങ്ങൾക്കെതിരെ ശക്തമായ പോരാട്ടം നടത്തുന്നത് മാത്രമല്ല, പിണറായി വിജയനും മകളും മകനും എല്ലാം കൂടെ നടത്തിയിട്ടുള്ള കൊള്ള, കൂട്ടുകച്ചവടം, സ്വർണ്ണക്കടത്ത്, ഡോളർ കടത്ത്, മാസപ്പടി വിവാദം, അങ്ങനെയുള്ള നിരവധി സംഭവങ്ങൾ തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആ തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവങ്ങളിലെല്ലാം തന്നെ ഇവർ ഒത്തുതീർപ്പിലാണ് പോകുന്നത്. പിണറായി വിജയനും കെ സുരേന്ദ്രനും ഒത്തുതീർപ്പിലാണ് എന്ന് സന്ദീപ് വാര്യർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, കൊടകര കുഴൽപ്പണവും അതേപോലെ കരുവന്നൂർ ബാങ്കും തമ്മിൽ അഡ്ജസ്റ്റ്മെൻ്റാണ്, ഒന്നും ഉണ്ടാവാൻ പോണില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കഴിഞ്ഞ ഒരു വർഷമായി അദ്ദേഹം നിശബ്ദനായത്, അദ്ദേഹം ഈ കാര്യം ഉയർത്തിയതിന് അദ്ദേഹത്തിന് പാർട്ടി ചവിട്ടി മെതിച്ച് മൂലക്കെട്ടേക്കായിരുന്നു. അപ്പോൾ ആ മൂലക്കെട്ട സംഭവമാണ് അദ്ദേഹം പൊട്ടിത്തെറിച്ച് കോൺഗ്രസിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇവിടെ നേരത്തെ ഒരു ചോദ്യം ഉണ്ടാവും, എന്തുകൊണ്ട് CPM പോയില്ല? AK ബാലൻ ഇത്രയും നല്ല നേതാവ് ഇല്ല എന്ന് പറഞ്ഞ് ഇപ്പം തള്ളി പറയേണ്ട ഗതികേട്ടിലേക്ക് വന്നിരിക്കുകയാണ്. MV ഗോവിന്ദനും സന്ദീപ് വാര്യർ ക്ഷണിച്ചിട്ടുള്ളതാണ്. അപ്പം നല്ല ആളായതുകൊണ്ടല്ലേ സന്ദീപ് വാര്യർ BJP മുഖമായിരുന്നു എന്നുള്ള കാര്യത്തിൽ, കേരളത്തിലെ മുഖമായിരുന്നു, കേരളത്തിൽ BJP വേണ്ടി ചാനൽ ചർച്ചകളിൽ കൃത്യമായി ഡോക്യുമെന്റ് വെച്ച് നിലപാട് വെച്ച് പാർട്ടിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്തൊരു നേതാവാണ്. അദ്ദേഹം പറയുന്നൊരു കാര്യം, ഈ ശ്രീനിവാസൻ കൊലപാതകം നടന്ന സമയത്ത് നേതാക്കന്മാരോടെല്ലാം മാറി നിൽക്കാൻ പറഞ്ഞു, പക്ഷെ ഇദ്ദേഹത്തിനെ മാത്രം മാറി നിൽക്കാൻ, അദ്ദേഹത്തിനെതിരെ വധഭീഷണി ഉണ്ടായിരുന്നു. അതെ, ആ വധഭീഷണിയിൽ അദ്ദേഹത്തിനെ മാറി നിൽക്കാൻ പാർട്ടി നേതൃത്വം ഒരു വേള ഇൻഫർമേഷൻ അറിയിച്ചില്ല, പക്ഷെ അദ്ദേഹത്തിന് കൃത്യമായിട്ട് ഒരു കൊല ഇതുണ്ടായിരുന്നു, അവർക്ക് അവരുടെ പട്ടികയിലുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം ഭാഗ്യത്തിനാണ് രക്ഷപ്പെട്ടത് എന്നാണ് അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടത്. അപ്പൊ ഇദ്ദേഹം ചത്തുപോയിക്കോട്ടെ, കൊല്ലപ്പെടട്ടെ എന്ന് പറയുന്ന ഒരു സമീപനം ഉണ്ടായി എന്ന് പറയുമ്പോൾ ആ പാർട്ടിക്കുള്ളിൽ നടക്കുന്ന സാർ, അതിന്റെ കാരണം ഈ സുരേന്ദ്രനെക്കാളും മികവുറ്റ ഒരു ക്രൗഡ് പുളർ കൂടിയാണ് സന്ദീപ് എന്നുള്ളതിന്റെ ഒരു അസൂയ കൂടെയാണോ ഈ ഇത്തരത്തിൽ സുരേന്ദ്രനും മുരളീധരനും V മുരളീധരനും ഉൾപ്പെട്ട ഒരു ഉപജാപ സംഘത്തിന്റെ തീരുമാനമായിരുന്നു, അങ്ങനെ അതിന്റെ ഒരു ഇത് തന്നെയാണോ സാർ ഉണ്ടാകുന്നത്? ഞാൻ കഴിഞ്ഞ കുറെ കാലമായി സാർ നിരീക്ഷിക്കുന്ന ഒരാളാണല്ലോ, BJPയിലെ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് പഠിക്കുന്ന ഒരാളാണ്. നമുക്കറിയാം ലാവ്ലിൻ കേസ് എന്ന് പറയുന്നത് BJP ഭരണത്തിൽ വന്ന ശേഷമാണ്. 2014 അവർ ഡിസ്ചാർജ് പെറ്റീഷൻ കൊടുത്ത് നിയമവിരുദ്ധമായിട്ട് കോടതികളിൽ നിന്ന് ഉത്തരവ് വാങ്ങി സുപ്രീംകോടതി വരെ നിൽക്കുന്നത്. 2017 സുപ്രീംകോടതിയിൽ എത്തിയ കേസിൽ ഇന്ന് വരെ ഒരു തീരുമാനമുണ്ടാകാത്തത് BJPയുടെ ഗവൺമെന്റിന്റെ ആളായ തുഷാർ മേത്ത എന്ന് പറയുന്ന സോളിസിറ്റർ ജനറൽ ഹാജരാവാത്തതുകൊണ്ടോ സമയം നീട്ടി ചോദിക്കുന്നതുകൊണ്ടോ ആണ്. അങ്ങനെ 7.5 വർഷം ഇപ്പം കഴിഞ്ഞിരിക്കുകയാണ്.
ഇതിന് ഉത്തരവാദി ആരാണ്? ബി ജെ പി സർക്കാർ തന്നെ. ഞാൻ ഈ കാര്യം കെ സുരേന്ദ്രനും വി മുരളീധരനും വിളിച്ച് കാര്യം പറയുകയാണ്. ഇങ്ങനെ ഗവൺമെന്റ് സോളിസിറ്ററിന്റെ നിലപാടെടുക്കുന്നതുകൊണ്ടാണ് ഈ ലാവ്ലിൻ കേസ് നീണ്ടുനിന്ന് പോണത്. ഈ കാര്യത്തിൽ നടപടി വേണമെന്ന് ഞാൻ പറയുകയാണ്. അപ്പം എന്റെ ആവശ്യം എന്ന് വെച്ചാൽ അവിടെ കൃത്യമായി വാദിക്കണം, അല്ലാതെ വേറൊന്നുമല്ല. ഈ കേസ് എടുപ്പിക്കണം, വാദിക്കണം. പക്ഷെ അവര് ഇന്നേ ഇവരെ എന്നെ തിരിച്ചു വിളിച്ചില്ല. കാരണം ഞാനല്ല അതിന്റെ പെറ്റീഷണർ. എന്നോട് ചോദിക്കുക എന്താ വേണ്ട സഹായം, അതിനർത്ഥം എന്താ, ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. പിന്നീട് എന്റെ അന്വേഷണത്തിന് മനസ്സിലായി പിണറായി വിജയനും സുരേന്ദ്രനും അതേപോലെ വി മുരളീധരനും എല്ലാം ഒരു കൂട്ടുകെട്ടാണ്. ഇവർ കൂട്ടുകെട്ടായിട്ട് യൂസഫലിയെ ചേർന്നാണ്, അവരാണ് കേരളം ഭരിക്കുന്നത്. ഇവർക്ക് കോടിക്കണക്കിന് രൂപ യൂസഫലിയുടെ കമ്പനികളിൽ ഉണ്ടെന്നാണ് ബി ജെ പിയിൽ നിന്നുള്ള ചില ആളുകൾ എന്നെ അറിയിച്ചത്. ഇതേപോലെ തന്നെ ഇവർക്ക് വിദേശത്ത് ഫണ്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്തിനെ കഴിഞ്ഞ തവണ സുരേന്ദ്രന്റെ മാരേജ്, മകന്റെ മാരേജ് നടന്നപ്പോൾ ഈ സന്ദീപ് വാര്യർ ക്ഷണിച്ചിട്ടില്ല. അതിനർത്ഥം എന്താ? അതിലെ പ്രമുഖരായ നേതാക്കന്മാർ ക്ഷണിക്കുന്നതിന് വരെ പിണറായി വിജയനെ ക്ഷണിച്ചു. എന്തിന്? പിന്നെ ഇയാളെ ക്ഷണിച്ചുകൊണ്ട് വന്നു, യൂസഫലിയെ ക്ഷണിച്ചുകൊണ്ട് വന്നു, പക്ഷേ സന്ദീപ് വാര്യർ ക്ഷണിച്ചില്ല. അതിനർത്ഥം എന്താ? ഇതിൻ്റെ ഉള്ളിൽ ആ സന്ദീപ് വാര്യരുടെ ഒരു നിലപാടുണ്ട്. എല്ലാ ജാതി മതങ്ങളും എല്ലാവരും കൂടെ കൂട്ടിയോജിപ്പിക്കണം എന്ന് പറയുന്ന നിലപാട് അധികം. അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന്റെ പേരിൽ ഒരു വർഷം അദ്ദേഹത്തിനെതിരെ ഈ ബി ജെ പി നിലപാടെടുത്തെന്ന് അദ്ദേഹം ഇപ്പൊ പറയണ്ട. അദ്ദേഹത്തെ മാത്രമല്ല, സഞ്ജീവ് വജസ്പതി, വജസ്പതി, ശിവശങ്കർ, പിന്നെ ശോഭാ സുരേന്ദ്രൻ, ഇവരൊക്കെ ഒരു ആരാണോ പിണറായിക്കെതിരെ ശക്തമായി നിലപാടെടുക്കുന്നത് അവരെല്ലാം ഒതുക്കി നിർത്തി വെച്ചിരിക്കുകയാണ്. ഇവര് പിണറായി വിജയനുള്ള ധാരണ പ്രകാരമാണ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഈ ഇതില് പാലക്കാട് സീറ്റ് അദ്ദേഹത്തിന് കിട്ടും എന്നുള്ള ഒരു, കാരണം അദ്ദേഹത്തിന് അതിനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഈ സന്ദർഭത്തിൽ അതെല്ലാം മാത്രമല്ല, അദ്ദേഹത്തെ എല്ലാ തരത്തിലും മോശപ്പെടുത്താൻ സോഷ്യൽ മീഡിയ വഴി പാലക്കാടത്തെ സ്ഥാനാർത്ഥി തന്നെ അദ്ദേഹത്തിനെ വല്ലാതെ മുറിവേൽപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചു. സുരേന്ദ്രന്റെ വലങ്കൈ ഒരു രഘുനാഥ് സന്ദീപിനെ വളരെ മോശമായി പരാമർശിച്ചു എന്നൊക്കെയാണ് സന്ദീപ് ഒരു രണ്ടു മൂന്ന് ദിവസം മുന്നേയൊക്കെ. ഇതിനൊക്കെ ഉത്തരവാദി ആരാ? സുരേന്ദ്രൻ തന്നെയാണ്. കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന പാർട്ടി സെക്രട്ടറി, സംസ്ഥാന പ്രസിഡന്റ്, എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ച് കൊണ്ടുവരേണ്ടത്, എല്ലാവരെയും ഭീഷണിപ്പെടുത്തിയും ഒതുക്കിയും കൊണ്ട് അഹങ്കാരം ആണ് ഇതിന്റെ എല്ലാം കാരണം. സുരേന്ദ്രൻ എന്ന് പറയുന്നത് പിണറായി വിജയന്റെ വലങ്കൈയാണ്. അദ്ദേഹത്തിന്റെ കേസുകളെല്ലാം പിണറായി വിജയൻ സെറ്റിൽ ചെയ്ത് കൊടുക്കുന്നു. തിരിച്ച് അങ്ങോട്ടുള്ള ഒരു സംഗതി കൂടെ സന്ദീപ് പറയണ്ടായി, കൊടകര ഈ കുഴപ്പണ കേസിലെ അതിൽ ഉണ്ടായിരുന്ന ധർമ്മരാജന്റെ കോൾ ലിസ്റ്റുള്ള ആൾക്കാരൊക്കെ അവിടെ സുഖമായി ജീവിക്കുന്നു. ഓരോ ഇലക്ഷനും ബി ജെ പി മത്സരിക്കുന്നത് എന്തിനറിയോ? കുറെ ഫണ്ട് കിട്ടാൻ വേണ്ടി. കുറെ ഫണ്ട് കിട്ടും. 10-15 കോടി 25 കോടിയാണ് അടുത്ത എത്രയെങ്കിലും അടുത്ത തിരഞ്ഞെടുപ്പ് വരെ സുഖമായിട്ട്. കഴിഞ്ഞ തവണ 400 കോടി വന്നിട്ടുണ്ട് അവിടെ. അത് പല ഗവൺമെന്റ് ഇതില്ലേ, കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും കർണാടകയിലെ ബോർഡർ കൂടിയാണ് വന്നിട്ടുള്ളത്. ഒരു വിങ്ങാണ് ധർമ്മരാജൻ, അത് 41 കോടിയാണ്. 100 കോടി രൂപ മുരളീധരന്റെ ഒരു പ്രത്യേക ട്രസ്റ്റിലേക്ക് വന്നു എന്നുള്ള വിവരമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ബാക്കി 300 കോടി രൂപ ഇതേപോലെ ഫണ്ട് പല ഭാഗത്തൂടെ കേരളത്തിലെത്തി, ഒക്കെ തന്നെ നേതാക്കന്മാരടിച്ചു മാറ്റി സാധാരണ പ്രവർത്തകർക്ക് കിട്ടിയില്ല, സാധാരണക്കാർ കിട്ടിയില്ല.